ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് കൂന്തൾ കുറച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കൂന്തൾ വെച്ചിട്ട് ഞാൻ പുഴുക്കുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ കൂന്തൾ പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്ന സാധനങ്ങൾ നോക്കാം നമുക്ക്. ഒരു പൊട്ടറ്റോ, കുറച്ച് കൂന്തൾ കഴുകി വൃത്തിയാക്കിയത്, ഒരു പൊട്ടറ്റോ, ഒരു ക്യാരറ്റ്, ഒരു അഞ്ച് പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഇടിച്ച മുളക്, കുരുമുളക്, ഉപ്പ്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാളേൻ്റെ പകുതി, ഒരു സവാള കുഞ്ഞു സവാളേൻ്റെ പകുതി, ഒരു മൂന്നാല് ചീരതേ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, പിന്നെ ഒരു കൊന്ത കറിവേപ്പില. അപ്പം ഇത് നമുക്ക് അരിഞ്ഞിട്ട് വരാമേ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കൂന്തൾ ഞാൻ കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, അത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതൊക്കെ വാഷ് ചെയ്ത് വെച്ചേക്കുവാണ്. അതെ, ഇപ്പം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ്. അപ്പം അത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇത് ഞാൻ കട്ട് ചെയ്തിട്ടു. അപ്പം ഇതേ നമ്മൾ അടുപ്പ് കത്തിച്ചു. പിന്നെ നമ്മുടെ കൂന്തൾ അങ്ങോട്ട് ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അതിൽ തലയൊക്കെ ഉണ്ട്, തല ഇഷ്ടപ്പെടാത്തവർ എടുക്കണ്ട. അതിലൊരു മഷിയെ കൊണ്ടെല്ലാം കളഞ്ഞു വെച്ചേക്കുവാണ്. തല ഇഷ്ടമില്ലാത്തവരെടുക്കണ്ട കേട്ടോ. അപ്പം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ഒരു കുഞ്ഞ് സവാളേൻ്റെ പകുതി. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ. അപ്പം ഇനി അതിനകത്തോട്ട് നമ്മുടെ പച്ചമുളക്, നമ്മുടെ ഒരു ക്യാരറ്റ്, ഒരു പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് അതുകൊടുത്ത്, ഇനി നമ്മുടെ കറിവേപ്പില, ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഇടിച്ച മുളകില്ലേ, ചതച്ച മുളക്, ദേ ചതച്ച മുളക്, ഇനി നമുക്ക് വേണ്ടത് നമുക്ക് കുരുമുളക് ഇടാം. ഒരു മുക്കാൽ സ്പൂൺ ഇടുവാണേ, എരി നോക്കിയിട്ട് വേണം ഇടാൻ. അത്രയും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അര സ്പൂൺ വല്ല ഇട്ടാൽ മതി, എരി കൂടും. അതേപോലെ ഞാൻ അര സ്പൂൺ ഇട്ടാൽ മതി, അര സ്പൂണേ ഇടുന്നുള്ളൂ. നമുക്കിത് ചുമ്മാ കഴിക്കാനല്ലേ, അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഒരുപാട് എരി, ഒരുപാട് എരി വേണ്ട. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇളക്കി ഒന്ന് അടച്ചു വെക്കും. അപ്പം ഞാൻ ഇവിടെ നിന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുവാണേ. ഇതിലൊരു വെള്ളമുണ്ട്, അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് ഇപ്പോൾ എണ്ണ ഒഴിക്കുന്നില്ല, എണ്ണ വേണമെന്നുള്ളവർക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, ഇതിങ്ങനെ പറക്കി കഴിക്കാനാണ് ടേസ്റ്റ് കേട്ടോ. പണ്ട് നമ്മുടെ അമ്മമാർ നമുക്ക് കുരുമുളകൊക്കെ ഇട്ട്, കാന്താരി മുളകൊക്കെ ചതച്ചിട്ടിട്ട് ഇതുപോലെ കൂന്തളൊക്കെ പുഴുങ്ങിയെടുത്ത് തരുമായിരുന്നേ. അപ്പം എന്നാൽ ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലെ അമ്മ കാന്താരി മുളക് ഇടിച്ച് ചതച്ചിട്ടിട്ട് ഇതുപോലെ നല്ല കൂന്തൾ കിട്ടുമ്പോൾ ഉണ്ടല്ലോ, കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി തരുമായിരുന്നേ. അപ്പം ആ ഒരു രീതിയിലാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നേ. അപ്പം ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. അപ്പം ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം, നല്ല മണം വരുന്നുണ്ടേ. നമുക്ക് തുറന്നു നോക്കാം. അതേ വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല, അപ്പം അതിൻ്റെ വെള്ളം തന്നെ ഇത് നോക്കി. നല്ല ടേസ്റ്റാണേ ഇതിങ്ങനെ കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ, എരി കുറച്ചിട്ടിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ കഴിച്ചോളൂ കേട്ടോ. ഇതിൻ്റെ ഉരുളക്കിഴങ്ങുണ്ടല്ലോ, പൊട്ടറ്റോയും ആ ക്യാരറ്റൊക്കെ ഇത് പിടിച്ചിട്ട് ഇതിൻ്റെ എല്ലാം മസാല എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റാണ് പുറക്കി കഴിക്കാനായിട്ട് നമുക്ക്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇതിൽ കപ്പ വേണം കഴിക്കാൻ. പുഴുങ്ങിയ കപ്പയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്, നല്ല ടേസ്റ്റായിരിക്കും. ഇതൊരു സൈഡിലോട്ട് വെച്ച് ഇച്ചി പുഴുങ്ങിയ കപ്പയൊക്കെ വെച്ചിട്ട് കഴിക്കുക, എന്താ ടേസ്റ്റ് ആയിരിക്കും എന്നത് കട്ടൻ ചായ. അപ്പോൾ അതേ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇനി അടച്ചു വെക്കാം. അതിൽ വെള്ളമുണ്ട്, അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ വെന്ത് കിട്ടും. അതെ, അപ്പം നമുക്കിനി തുറന്ന് നോക്കാം എന്തായെന്ന് നോക്കാമേ. അപ്പം ഞാൻ ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, അപ്പം അതിൻ്റെ വെള്ളത്തിൽ തന്നെയാണ് ഇത് വേകുന്നത്. ഇനി അഥവാ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ എണ്ണ ഇഷ്ടമാണെങ്കിൽ എണ്ണ ഇട്ട് കൊടുക്കാം കേട്ടോ. എണ്ണ വേണമെങ്കിൽ ഇത്തിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ഇല്ലാന്ന് തോന്നിയാൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ കുഴപ്പമില്ല. നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒരുപാട് വെള്ളം ആയിപ്പോകാതെ ഇരുന്നാൽ മതി. നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. കിഴങ്ങിട്ടത് കൊണ്ട് കിഴങ്ങ് വെള്ളം പിടിക്കും കേട്ടോ. അതല്ല, ഇതുപോലെ ആകുമ്പോൾ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ എണ്ണ ഒഴിക്കുന്നില്ല. അപ്പോൾ ദേ ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ വെള്ളമൊക്കെ ഇപ്പോൾ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളമെല്ലാം വറ്റി, അപ്പോൾ അതെ ഈ ഒരു സ്റ്റേജിൽ ഇനി നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എരിവ് കുറയ്ക്കണം കേട്ടോ. അതിപ്പം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്, വലിയ ആൾക്കാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല എരിവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവ് വേണ്ടാത്തവർ ഇത്രയും എരിവ് വേണ്ട, കുറയ്ക്കണം. അപ്പോൾ ഇതിലിനി ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവരങ്ങോട്ട് കഴിക്കാണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഇതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവനെ അങ്ങോട്ട് മാറ്റാം. അപ്പോൾ ദേ നമ്മുടെ കൂന്തൽ ഇവിടെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സോറി, സൗണ്ടൊക്കെ അടച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. നമുക്ക് ഇത് ചോറ് കഴിക്കാൻ നല്ലൊരു സാധനമാണേ. ഈ സംഭവം കൂട്ടി ചോറ് കഴിക്കാനും നല്ലതാണ്. നമുക്ക് ചോറും കഴിക്കാം. അപ്പോൾ എരി കൂടി ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇത് ചോറും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എരി കൂട്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് ചോറ് കഴിക്കും. അപ്പം ദേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ആരും ചെയ്യാതിരിക്കരുതേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ കാണണവർ. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ദേ നമ്മുടെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഇനി ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരുപാട് ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണാം. ഓക്കേ, ബൈ.